കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി രംഗത്ത് വന്നത് അപ്രതീക്ഷിതമല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില ചർച്ചകൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. കുറച്ച് നാളായി ബി ജെ പി നേതൃത്വവുമായി അനിലിന് അടുത്ത ബന്ധമുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പി അനിലിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമത്തിലാണ്. പ്രമുഖ ക്രൈസ്തവ സഭയുടെ പിന്തുണയും അനിലിനുണ്ടെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. സഭയുടെ പിന്തുണയോടെ കേരളത്തിലെ 3 സീറ്റാണ് ബി ജെ പി ഉന്നം വയ്ക്കുന്നത്. 4 സീറ്റിൽ മികച്ച മുന്നേറ്റം നടത്താമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി പ്രൊഫഷണലുകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ബി ജെ പി ശ്രമം നടത്തി തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. അതിൻ്റെ ഭാഗമാണ് ആ വലയിൽ അനിൽ ആന്റണിയും കുടുങ്ങിയത്. അനിലിനെ ഇതിൽ നിന്നും അടർത്തിയെടുക്കാൻ സാക്ഷാൽ അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി വിചാരിച്ച പോലും നടക്കില്ല. അതുപോലെ ആ വലയിൽ കുരുങ്ങിപ്പോയി അനിൽ ആന്റണി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിൻ്റെ മകനെ തന്നെ ലഭിച്ചാൽ ദേശീയതലത്തിലും ബി ജെ പിക്ക് വലിയ നേട്ടമാണെന്നാണ് ചാണകസംഖ്യകളുടെ വിചാരം. ദേശീയതലത്തിൽ പോയിട്ട് പ്രാദേശികമായിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാൻ പറ്റില്ലെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. കോൺഗ്രസിൽ അപ്പൻ്റെ ചന്തിത്തഴമ്പിൽ മൂക്കാതെ പഴുത്ത ഈ കുരുന്നിന് ബി ജെ പിയിൽ ഉയർന്ന സ്ഥാനം നൽകാൻ അവർ തയ്യാറുമാണ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബി ജെ പി നേതൃത്വവുമായി സഹകരിക്കാൻ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ സന്ദർശനവും അനിലിൻ്റെ നിലപാടുകളും കൂട്ടി വായിക്കുന്നവരുണ്ട്. കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉയർത്തി കാണിക്കാവുന്ന മുഖം ഇപ്പോൾ ബി ജെ പിക്കില്ല. അൽഫോൺസ് കണ്ണന്താനവും പി സി തോമസും ഒക്കെ പരീക്ഷിച്ചെങ്കിലും പ്രയോജനപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അനിൽ ആന്റണിയെ ചേർത്ത് നിർത്താൻ ബി ജെ പി നീക്കം നടത്തുന്നത്. ബി ജെ പി അജണ്ടയുടെ ഭാഗമാണ് അനിൽ ഇങ്ങനെയൊരു നിലപാടെടുത്തത്. ഉടനെ വേറെ പാർട്ടിയിലേക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബി ജെ പി പ്രതീക്ഷയിലാണ്. ശശി തരൂരിനെതിരായ പാർട്ടി നിലപാടും അനിൽ ചർച്ചയാക്കുന്നുണ്ട്. ഇതിലെല്ലാം ശ്രദ്ധേയം അനിലിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൊന്നും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയെപ്പറ്റി യാതൊന്നും പരാമർശമില്ലെന്നുള്ളതാണ്. കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ, എ സി സി ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ എന്നീ പദവികളിൽ ഇരുന്നു കൊണ്ട് അനിൽ ഫലപ്രദമായി ഒന്നും ചെയ്യാത്തത് തന്നെ ബി ജെ പിയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇനിയും ഇതുപോലെയുള്ള മൂക്കാത്ത പഴങ്ങൾ കോൺഗ്രസിൽ നിന്നും വരുമെന്നാണ് സംഘികളുടെ പ്രതീക്ഷ. അതനുസരിച്ച് ഡൽഹിയിൽ കരുക്കൾ നീക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവരൊക്കെ വിചാരിച്ചാൽ കേരളത്തിലെ ക്രൈസ്തവരെ ബി ജെ പിക്ക് കിട്ടുമോ? കിട്ടില്ല. കേരളത്തിലെ ക്രൈസ്തവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. അവരുടെ ആരുടെയും തലയിൽ ചാണകമല്ല. അതുകൊണ്ട് സംഘികൾ അതിനു വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്.